മകൾ ധന്യയുടെ വിവാഹം കഴിഞ്ഞു. പിന്നാലെ ആൺമക്കൾ രണ്ടുപേരായ ടിങ്സ്റ്റൺ ടോവിനേക്കും ജോലി കിട്ടി. അത്യാവശ്യം നല്ല കമ്പനികളിൽ ജോലി കിട്ടി. അവർ സെറ്റിലായി. ഞാനും ഭാര്യയും സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് ടോവിനോ അവൻ്റെ ജീവിതം ഒരു കുബിലിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല, അവൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത്. പക്ഷേ സിനിമ എന്ന ഫീൽഡ് ഞങ്ങളുടെ കുടുംബത്തിന് ബന്ധമില്ലാത്ത ഫീൽഡായതുകൊണ്ടും അത് നിലയില്ല കയമാണെന്നുള്ള എൻ്റെ ധാരണ കൊണ്ടും ഞാൻ അതിന് സമ്മതം നൽകിയില്ല. അവൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ അവൻ സിനിമയിൽ അഭിനയിക്കേണ്ട ആഗ്രഹം എങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഞാനത് ആ ഒരു സുരക്ഷിത ബോധം എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് സമ്മതിച്ചില്ല. പിന്നീട് അവൻ നിർബന്ധമായി പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ജോലി സ്ഥലത്ത് വീട്ടിൽ വരാൻ പറഞ്ഞു. വീട്ടിൽ വെച്ച് ഞാൻ അവനോട് സംസാരിച്ചു. ആ സംസാരത്തിൽ അവൻ പറഞ്ഞു അവൻ്റെ ആഗ്രഹമാണ് അവൻ സിനിമയിൽ അഭിനയിക്കണം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ ജോലി രാജിവെക്കാതെ സിനിമയിൽ അഭിനയിക്കാൻ സാധ്യത നോക്കാം. അപ്പോൾ അവൻ പറഞ്ഞാൽ പറ്റില്ല, സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഞാൻ ചാൻസ് അന്വേഷിക്കുന്നത് എനിക്ക് ജോലി രാജിവെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ജോലി രാജിവെച്ചോളൂ, ഒരു കാര്യമുണ്ട്, ഒരു വർഷത്തിനുള്ളിൽ ഇത് സിനിമയിൽ എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ നീ വീണ്ടും ജോലി കയറണം. അവനെ സംബന്ധിച്ചു. അങ്ങനെയാണ് അവൻ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവൻ ചില സിനിമകൾ അഭിനയിക്കാൻ അവസരം കിട്ടി അഭിനയിച്ചു. അതിനുശേഷം ഇപ്പോൾ അവൻ നിൽക്കുന്ന ആ പൊസിഷൻ യഥാർത്ഥത്തിൽ ഞാൻ അന്ന് ആഗ്രഹിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതിനേക്കാൾ ഉയരത്തിലാണ്. ഇപ്പോഴും അവൻ്റെ കുടുംബമായിട്ട് വളരെ സഹകരിച്ച് എപ്പോൾ സമയം കിട്ടിയാലും എത്ര വൈകിട്ടായാലും വീട്ടിലേക്ക് എത്തും. ഞങ്ങളായിട്ട് വളരെ സൗഹാർദ്ദമായിട്ട് സന്തോഷം വേണ്ടി ഞങ്ങൾ കുടുംബം ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ്. ടോമസ് വക്കീൽ പറഞ്ഞിട്ടുണ്ട് എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ട് വീട്ടിൽ നിന്ന് അപ്പനമ്മ. അപ്പൊ രണ്ടുപേർക്കും നമസ്കാരം, സ്വാഗതം. മൂന്ന് പേർക്കും നമസ്കാരം കേട്ടോ. മോള് പിന്നെ വന്നിട്ടുണ്ട്. എന്താ വിളിക്കുക അപ്പന് പറയാനുള്ളത് കേട്ടു. അപ്പം ഇപ്പൊ നമുക്ക് മനസ്സിലായി അത് എന്തൊക്കെ ഇമോഷൻസ് കൂടെയാ കടന്നു വന്നത്. ഞങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളോടൊന്ന് ഒന്നുകൂടെ ലൈവായിട്ട് പറയൂ. ടോവിനെ നമ്മളോട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. 10 വർഷം സെലിബ്രേറ്റ് ആണ് സിനിമയിലെ. ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും, പറയാനില്ല. എന്തായാലും സിനിമയിൽ വരാന്ന് പറയുമ്പോൾ നമുക്ക് വിളിക്കേണ്ടിണ്ടായിരുന്നു. കാരണം ഇതൊരു നെല്ലില്ലാ കൈത്തലിക്ക് നമ്മൾ ചാടുന്നതാണ്. ഞങ്ങൾക്ക് സിനിമ പാരമ്പര്യം ഇല്ല. അപ്പോൾ നാച്ചുറലായിട്ട് മക്കളെല്ലാവരും സെറ്റിലായപ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നു. മകളെ കല്യാണം കഴിഞ്ഞു, രണ്ടാമ്പിള്ളേരും അവർ വീട്ടിലേക്ക് കഴിഞ്ഞു. അവർ ജോലിയായപ്പോഴേ ഞങ്ങൾ ഹാപ്പിയായി. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സെറ്റിലായതുകൊണ്ട് എനിക്ക് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വൃത്തി കളിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരംഭത്തിലൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ശരി ജോലി കിട്ടിയിട്ട് എൻ്റെ കൺസെപ്റ്റ് വെച്ചാൽ ജോലി കിട്ടി സന്തോഷമായിട്ട് ജീവിച്ചു പോവാം. അത് പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ വേറെ ചാടാന്ന് പറയുന്ന വിഷമമുണ്ട്. ഞാൻ എതിർത്തു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ സപ്പോർട്ട് ചെയ്തതിന് ഞാനത് മെയിൻ ചെയ്യാൻ ഇത് കൊണ്ടുവരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്കിഷ്ടം സമാധാനമായിട്ട് കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വല്ല ഓണത്തിന് ശങ്കരാന്തിക്ക് വീട്ടിൽ വരുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ഥിരമായിട്ട് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ജീവിതം അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ടോവിനോ ഒരു കാര്യം തീരുമാനിച്ചാല് അത് നടത്തി കിട്ടുന്നവർ നമുക്ക് സൗകര്യം തരില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.